അടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ കിട്ടി. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട്. എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിയിക്കാ പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങാ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പോയിട്ടിട്ടും നീ എന്താ മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മ തരുമോ? പാല്. ഓ, പറഞ്ഞ പോലെ അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപായസം? മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടി, തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാം തരാം. ഇതിന്റെ അവസാനം തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിനെ ചേട്ടന് വേണ്ടുന്ന എല്ലാ വിറ്റാമിൻസും. ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കില് ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ എന്നൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ചാ. എന്നാ ജയപ്രഭേ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നടക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കോരായ കൊണ്ടുവരാൻ പറ്റോ? കാല കരിക്കട്ട കുടിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കണം. ഞാൻ എങ്ങനെ കല്യാൺജി ആനന്ദി പോലെ ലക്ഷ്മിക്കാന്തി പേരല്ലാരി പോലെ പേരാണല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ. ആ താൻ പാല് കുടിച്ചില്ലേ, അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? ഞാൻ അർജുനൻ പിള്ളയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോന്ത. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ ഇത് പോരാ, ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി തന്നെ കണ്ണ്? ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളുവിനാടൻ സ്പെഷ്യൽ ചെറ്റിനൽ സ്റ്റൈൽ. എന്തായി കാണിക്കണത്? പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ പപ്പടല്ലോ കാച്ചുന്നേ? ഇന്ന് രണ്ടാണെന്ന് എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയലേ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റി? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായതാക്കി. അതെന്ത് നായ? പോരാ വന്നേ. താങ്കൾ കൂട്ടാ, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട കേട്ടണ്ട കേട്ടണ്ട.
നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മ നമ്മക്ക് കേക്കണ, അമ്മയുടെ മകൾ ഈ കള്ളി അവൾ എന്നോട് ചെയ്തെന്താണെന്ന് നമുക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? പോടോ കോക്കി. കോക്കി ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടി. എന്താ ഇവനി പറയണവക്ക? അല്ല പറഞ്ഞുകൊടുക്കണിട്ട. ഒരു വടക്കം വീട് കാതയിലെ ഉണ്ണിയരച്ചെ പോലെയല്ലേ അവൾ എന്നോട് പയസ് ചെയ്ത്? എന്ത് നോക്കി സംസാരിച്ച് തീർക്കാവുന്നേ, അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരോഗ്യത്തേക്കണ്ട. എനിക്ക് നല്ല ഫോമിലാണല്ലോ, വിളിച്ചോണ്ട് നാലു കൂട്ടി വെള്ളം കൂടി തലയൊഴുക്കി. എന്നെ തൊട്ടി വിളിക്കുന്നുണ്ട്. എന്താ ഇവിടെ? ചാച്ചാർ കൂത്തോ? തങ്കക്കൊട ആന മയക്കി അടിച്ച് മൺകൊടവായി. അയ്യോ, കാലം മരുമക്കൾ അച്ഛൻ എവിടുന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. ഓനെ നീ അകത്തുവോ, ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. കളി കണ്ടത് കണ്ട എല്ലാരും കയറിപ്പോടിയത്. ഉത്തമ സുധാകര, ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക്. ഓ പിടിക്ക പൊക്ക്. ജീവനുണ്ട്, ജീവനുണ്ട്. എന്താ നിനക്ക് പറ്റിയേ? ഏയ് ഒന്നുമില്ല. അതല്ല, എന്താണ് വെച്ചാ തുറന്ന് പറ എന്റെ പ്രഭമോളുടെ ഒരു വിധിയേ. ഇങ്ങനൊരുത്തിനാണല്ലോ നിങ്ങൾ അവക്ക് വേണ്ടി കൊണ്ടുവന്നത്. അവൻ ചെയ്തത് മാത്രമേ ഇപ്പൊ കുറ്റുള്ളൂ. അവൾ ഇവനോട് കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കുക. ഇതിന്റെ പേരാ വളർത്തു ദോഷം. ഇപ്പൊ കുറ്റമൊക്കെ എന്റെ പേരിലായില്ലേ? അതെ, നീ തന്നെ കുറ്റക്കാരി. പെൺമക്കളെ ചൊല്ലി വളർത്തേണ്ടത് അമ്മമാരാ. അത് ആദ്യം മനസ്സിലാക്ക്, മനസ്സിലായോ? ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ വേണ്ട, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. തനിക്ക് ചായിട്ടില്ലേ, എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും? അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലായി, മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. നിന്റെ ബോധം തെളിയിക്കണ്ട, മനസ്സിലായ? രാവിലെ വീണ്ടും തുടങ്ങിയോ? വിഷമിക്കുന്ന തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല. തങ്കക്കുട്ട, തന്റെ ജോലി എന്തു ആയിക്കോട്ടെ, ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് കരുതി വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? ഉത്തമാ നമ്മളോട് ഒന്നിച്ച് വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, പുറകിൽ നിന്ന് മാന്തരുത്. ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. അതോ ടാറ്റാപുല്ലടൊക്കെ കൊച്ചുവാനോ? ഇവരാരുമല്ല, തലക്കുളത്തെ വേലത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അല്ല, നിങ്ങളെ പോലെ ചാണകക്കുഴിയിലും ഊട്ടുവരയിലും ജരിച്ച് വീണവനല്ല. ശ്രീകുട്ടി, ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം. ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവൻ അടങ്ങും. ഒരു ചമ്മന്തി പരുവത്തിലാക്കണം. ഇവിടെ ഇവിടെ ആരാ? എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ. ഉത്തമന്റെ ബന്ധുവീടല്ലേ? അതെ, ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ. ഏയ് അല്ലല്ല. എന്നാൽ അതെ. അല്ല നിങ്ങളാരാ? ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാണ്. കല്യാണത്തിന് ശേഷം കണ്ടില്ല. ഓട്ടോ എപ്പോഴാ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ആ വണ്ടി പോലും വാടക. എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവരെവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ. അവന്റെ
സ്പെയർ പാർട്സ് ഷാപ്പ് പൂട്ടും, ഇല്ലെങ്കിൽ പൂട്ടിക്കും. ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നത്? നല്ലപോലെ വിശക്കുണ്ടാവില്ലേ? എനിക്കും വിശക്കുണ്ട്. ചോറെടുക്ക്. സ്പെയർ പാർട്സ് ഷോപ്പിനാണോ വരുന്നത്? എന്തിനാ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോണേ? തൽക്കാലം ഓട്ടോയ്ക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അല്ല, ഈ ഓട്ടോകൾക്ക് തകരാറൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലെന്ന് പറയായിരുന്നു. ഷോപ്പ് പൂട്ടിട്ടാണോ വന്നത്? അല്ല, അത് രണ്ടും ചെറുപ്പക്കാർ അവിടെ ഉണ്ട്. ഞാനില്ലെങ്കിലും പ്രശ്നമില്ല. എന്റെ മുഖത്ത് നോക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശ്രീകുട്ടി വേണ്ട, എന്നെ എങ്ങനെ വിളിക്കണ്ട. ഈ സ്നേഹമുള്ള വെളിയിൽ കാണും എന്തെങ്കിലും ഒരു കള്ളത്തരം. അച്ഛനും കൂടെ അറിഞ്ഞോണ്ടാ ഇത് ചെയ്തെന്ന് എനിക്കറിയാം. അമ്മ എന്താ ഞങ്ങളോട് ഇങ്ങനെ? ഞങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ മക്കളല്ലേ. ഞാൻ എന്ത് വെട്ടിയാ? വലിയ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഭർത്താവിനെ സെലക്ട് ചെയ്തതാ. ചതുക്കി വരുന്ന എല്ലാരും കൂടെ എന്നെ, നിന്നെ മാത്രോ? അപ്പൊ ഞങ്ങളുടെ കാര്യോ? ജയശ്രീ, ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ല. ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അതെന്റെ തൊഴിലാണ്. സ്പെയർ പാർട്സ് ഷോപ്പ് ഉണ്ടെന്നൊക്കെ കള്ളം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് ജയശ്രീയുടെ അച്ഛൻ തന്നെയാണ്. ഞാനതിന് വടങ്ങിയതിന് പിന്നിൽ ആഗ്രഹിച്ച കല്യാണം നടക്കണമെന്ന സ്വാർത്ഥത കൂടി എനിക്കുണ്ടായിരുന്നത് കുട്ടിക്കുള്ളൂ. സത്യം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മാവൻ സമ്മതിച്ചില്ല. ഞങ്ങളുടെ അച്ഛൻ ഒരു ഡിഫറന്റ് അച്ഛനാണ്. ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അല്ലേ അച്ഛ? മതി, നിർത്ത്. സംഭവമൊക്കെ ശരിയാ. ഞാൻ പറഞ്ഞിട്ട് ഉത്തമൻ സത്യം മറച്ചു വെച്ചത്. അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? ഏത് തൊഴിലിനും അതിന്റേതായിട്ടുള്ള മാന്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. കണ്ടോ കണ്ടോ, എന്തിനുണ്ട് അച്ഛനൊരു ന്യായീകരണം. അമ്മേ, ഇനി അമ്മയുടെ മോൾ ഇവിടെ നിൽക്കില്ല. കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. അവിയൽ വെച്ചത് സാമ്പാറായി പോയി. ഓട്ടെ, അടുത്ത പ്രാവശ്യം ശ്രമിക്കാം അല്ലേ. വരൂ.